എല്ലാവർക്കും നമസ്കാരം. കളിക്കളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക്. ഇന്നലെ കറുപ്പും ഇന്നലെ വെള്ളയും വെള്ളയാണ്, ഇന്ന് കറുപ്പും കറുപ്പിലാണ് വന്നിരിക്കുന്നത്. കളിക്കളം കളങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. ഈ കളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഗെയിം, ആ ഗെയിമാണ് നിങ്ങൾ കളിക്കേണ്ടത്. അതാണ് കളിക്കളം. കളിക്കളം ആസ് ഇൻ അസോസിയേഷൻ വിത്ത് ടോൾറോപ്പ് ആൻഡ് ടൈം എക്സ്പ്രസ് കാർഗോ. മാത്രമല്ല സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സമ്മാനങ്ങളുണ്ട്, കൈതറിയ സമ്മാനമുണ്ട്. ജയിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു സമ്മാനം ഉറപ്പാണ്. ഓരോ ആളുകൾക്കും ഓരോ സമ്മാനമായിരിക്കും കിട്ടുന്നുണ്ടാവുക, വിജയിക്കുന്ന ആളുകൾക്ക് മുഴുവൻ. അത് ഒരു സമ്മാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് സാധ്യതയുള്ളത് ഒന്ന് മജ്ലിസ് റെസ്റ്റോറൻറ്റ് ഷാർജ റോള നൽകുന്ന ഡൈനിങ് ഡിന്നർ വൗച്ചർ സമ്മാനമായിട്ട് കിട്ടാം. അല്ലെങ്കിൽ 100 ദിർഹംസിന്റെ ഒരു വൗച്ചർ സമ്മാനമായിട്ട് കിട്ടുന്നത് ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ, ലേഡീസ് ബ്യൂട്ടി സലൂണാണ്. അവിടുത്തെ 100 ദിർഹംസിന്റെ ഒരു സമ്മാനമായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക ഉജാലയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആയിരിക്കും. അതിനകത്ത് ഉജാലയുടെ ഒരുവിധം സാധനങ്ങളെല്ലാം ഉണ്ടാവും. ഉജാല എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് മലയാളികളുടെ ഒരു വികാരമാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിലൊക്കെ നമ്മൾ ഉജാലേൻ്റെ ഡബയിൽ ഒരു ടയറുണ്ടാക്കി കളിച്ച് ഓർമ്മയില്ലേ? അതുപോലെ ഉജാല എ ജ്യോതി ലബോറട്ടറീസ് ഉൽപ്പന്നം, അത് ഉജാലയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ തന്നെ സമ്മാനമായിട്ട് കിട്ടും. അതുമല്ലെങ്കിൽ അത് ഒരാൾക്ക് മാത്രം, ഒരു കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് മാത്രം, വലിയ രണ്ടാളുകൾക്ക് മാത്രം കിട്ടുന്നതാണ്. ദുബായ് ക്രോക്കഡൈൽ പാർക്കിൽ പോയി വിസിറ്റ് ചെയ്ത് അതെല്ലാം കണ്ട് വരാൻ പറ്റുന്ന ഒരു കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ്, അതും വലിയ രണ്ടാൾക്കുള്ള ടിക്കറ്റ് ആയിരിക്കും സമ്മാനമായിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും വിളിക്കേണ്ട നമ്പർ 04238 2491 എന്നുള്ള നമ്പറിലാണ്. ഇന്ന് മെയ് 14 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി ന്യൂസ് ഉള്ളത്, ഹാപ്പി ഡേ ഫോർ അവർ ചെയർമാൻ. നമ്മുടെ ചെയർമാനെ സംബന്ധിച്ച് ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ബിബി ജോൺ, നമ്മുടെ ചെയർമാൻ്റെ ബർത്ത്ഡേ ആണ്. എത്രാമത്തെ ബർത്ത്ഡേ ആണ് എന്നൊന്നും ചോദിക്കാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ ചോദിച്ചിട്ടുമില്ല, അത് പറയുകയും ചെയ്യാൻ പാടില്ല. ശരിക്കും ബർത്ത്ഡേ ദിവസം എത്രാമത്തെ ആണ്, എത്രയായി എന്ന് ചോദിക്കാനും പറയാനും പാടില്ല. അപ്പോൾ ബിബി ജോണിൻ്റെ ബർത്ത്ഡേ ആണ്. ബിബി ജോണിൻ്റെ ബർത്ത്ഡേ ഇന്നാണ്. ഇന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ഈ തലേന്ന് രാത്രിയാണ് കേക്ക് കിട്ടിയത്, പക്ഷെ അങ്ങനെയല്ല, ഇന്നാണ് ജനിച്ചെങ്കിൽ ഇന്നാണ് കേക്ക് കിട്ടിയതല്ലേ. അപ്പോൾ ഇന്ന് ബിബി ജോണിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വിളിക്കുക, വിളിച്ചു കഴിഞ്ഞാൽ ബിബി ജോണിൻ്റെ ബർത്ത്ഡേ പറയാൻ മാത്രമല്ല, നമുക്ക് ഇതിനകത്തുള്ള ഓരോ ഗെയിമും കളിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട്. ഈ ഗെയിമിലേക്ക് ഓരോ കളത്തിലും ഓരോ അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഗെയിമുണ്ട്. ആ ഗെയിമായിരിക്കും നിങ്ങൾ കളിക്കേണ്ടി വരിക. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ 04238 2491 എന്നുള്ള നമ്പറിലാണ് നിങ്ങൾ ഓരോരുത്തരും വിളിക്കേണ്ടത്. വീട്ടിലുള്ള ലാൻഡ് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വിളിക്കാൻ പറ്റും. അതിപ്പോൾ യു എയിൽ എവിടെയുള്ള ഫോണാണെങ്കിലും, ലാൻഡ് ഫോൺ ആണെങ്കിൽ ഫ്രീ ആയിട്ട് വിളിക്കാൻ പറ്റും. ഫസ്റ്റ് കോളറിലേക്ക് പോകാം. ഹലോ കോളറെ, ആ കോളറെ, കോളറെ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്, ഈ കിടക്കുന്ന നമ്പറിലേക്ക് വിളിക്കുന്ന സമയത്ത്, അതായത് ഈ അക്ഷരങ്ങൾ ഓപ്പണാകാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ടി വിയിൽ ശ്രദ്ധിച്ചുകൊണ്ടല്ല ഫോണിൽ സംസാരിക്കേണ്ട. പല ആൾക്കാരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വിയിൽ ശ്രദ്ധിക്കും, എന്നിട്ട് നേരെ ഇങ്ങോട്ട് വിളിക്കും. ടി വിയിൽ ശ്രദ്ധിച്ചിട്ട് വിളിക്കാൻ പാടില്ല. ടി വിയിൽ ശ്രദ്ധിച്ച് വിളിച്ചു കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡോളം ഡിഫറൻസ് ഉണ്ടാവും. ഈ 10 സെക്കൻഡ് ഞാൻ ഈ ഫുൾ സ്ലീവ് ഇങ്ങനെ ഇട്ടിട്ടേ ഇല്ല കേട്ടോ. ശരിക്ക് ഞാൻ എപ്പോഴും ഹാഫ് സ്ലീവ് ഇട്ടാണ് വെക്കുന്നത്. എനിക്കെന്തോ ഒരു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് എനിക്കറിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കെന്ത് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സുഖം കിട്ടുന്നില്ല. മടക്കി വെച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും വേണ്ട, ഒരു ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വിളിക്കുമ്പോൾ ഈ ഫോൺ വിളിക്കുമ്പോൾ ഏതൊരു ലൈവ് ഷോയിൽ വിളിക്കുമ്പോഴും ടി വി വിളിക്കുന്ന സമയത്ത് ടി വിയുടെ അടുത്ത് പോയല്ല സംസാരിക്കുക, അല്ലെങ്കിൽ ടി വിയിൽ നോക്കിയിട്ട് അതിൽ നിന്ന് കേൾക്കുന്ന കേട്ടിട്ടല്ല റിപ്ലൈ തരേണ്ടത്, ഫോണിലൂടെയാണ് റിപ്ലൈ തരേണ്ടത്. ഇൻ കേസ് നിങ്ങളൊരു ഒരു ഒരു 1 BHK ഒക്കെ ആണെങ്കിൽ, ഒരു ഹാളിലാണ് ടി വി വെച്ചിട്ടുണ്ട്, ബെഡ്റൂമിലോട്ട് പോയിട്ട് ആ വിളിക്കുന്ന ആളൊന്ന് ബെഡ്റൂമിലോട്ട് പോയിട്ട് വിളിച്ചാൽ സുഖമായിട്ട് മറ്റുള്ളവർക്ക് ടി വി ആണും ചെയ്യാം, നിങ്ങൾക്ക് ഫോണിലൂടെ നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുകയും ചെയ്യാം, അങ്ങനെ ഗെയിം മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം. ഈ ടൈമിൻ്റെ ചെറിയൊരു ഡിഫറൻറ്റും കാര്യങ്ങളും അത് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത്ര സമയം ബാക്കിയുണ്ട്, അതുകൊണ്ട് തന്നെ സമയം നോക്കി കളിക്കണം എന്നുള്ള ഗെയിംസിന് ഞാൻ സമയം പറഞ്ഞുകൊണ്ടിരിക്കും. 2 മിനിറ്റ് നേരമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഗെയിമിന് വേണ്ടി ഞാൻ തരുന്നുണ്ടാവുക. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി, അതുവരെയുള്ള അക്ഷരങ്ങൾ മാത്രമാണുള്ളത്. അതുവരെയുള്ള അക്ഷരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 04238 2491 എന്നുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോ. പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ വിളിച്ചാൽ ഉടനെ പണി തരാം. ആരാണോ ആദ്യം വിളിക്കുന്നത് ആ ആളിന് മാത്രമാണ് എല്ലാ അക്ഷരങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു അക്ഷരം എടുക്കാനുള്ള അവസരം ഉണ്ടാവുക. ബാക്കി വിളിക്കുന്ന ആൾക്കെല്ലാം പിന്നീട് വരുന്ന ഓരോരാളായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരും. ഫസ്റ്റ് കോളർ ഹലോ. ഹലോ, സോറി വട്ടുപോയ സമാധാനായി. അത് അവര് വിളിച്ചതിന് ശേഷം സോറി പറഞ്ഞെനിക്ക് എന്താന്ന് മനസ്സിലായി. എന്റെ സൗണ്ട് കേട്ടിട്ട് പേടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നമ്മുടെ ഡിയർ ബിബി ജോൺ, അതായത് നമ്മുടെ യു ബി എൽ ചെയർമാൻ ബിബി ജോൺ സാറിന്റെ, നമ്മൾ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഒരു വിഷസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടേ, അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ദാ
കണ്ടോ. ഹാപ്പി ബർത്ത്ഡേ, ഹോപ്പ് ഓൾ യുവർ ബർത്ത്ഡേ വിഷസ് കം ട്രൂ. പിന്നെ ട്രീറ്റ് മാർക്കണ്ട കേട്ടോ. എനിക്കും വയസ്സായി, എന്റെ വണ്ടിക്കും വയസ്സായി, എന്നിട്ട് ഇത്രയും കാലമായിട്ട് ഒട്ടും വയസ്സാവാത്ത നമ്മുടെ യു ബി എൽ ടി വിയുടെ ചെയർമാൻ ബിബി ജോണിന് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ബിബി സർ, മേ ഗോഡ് ബ്ലെസ് യു. ലൈഫിൽ ഒരുപാട് ഹാപ്പിനെസ്സും സക്സസും ഉണ്ടാവട്ടെ. ഹായ് ബിബി, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. മേ യു ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് എ ബ്യൂട്ടിഫുൾ ഇയർ അഹെഡ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ യു ബി എൽ ചെയർമാൻ ബിബി ജോണിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ, ഗോഡ് ബ്ലെസ് യു, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. പ്രായം എത്രയേറിയാലും സ്റ്റിൽ യങ് ആൻഡ് ചിയർഫുൾ ആയിരിക്കുന്ന ബിബി സാറിന് വിഷ് എ വെരി ഹാപ്പി ബർത്ത്ഡേ. മേ ഗോഡ് ബ്ലെസ് യു. യു ബി എല്ലിന്റെ അമരക്കാരനും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബിബി ജോണിന് 1000 ജന്മദിനാശംസകൾ. ഞങ്ങളുടെ യു ബി എല്ലിന്റെയും എല്ലാമെല്ലാമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിബി സാറിന് ഒരിക്കലും കൂടെ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ അണ്ണ, ഹാപ്പി ബർത്ത്ഡേ. നിങ്ങളും യു ബി എല്ലും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഹലോ, യു ബി എൽ ടി വിയുടെ ചെയർമാനായ മിസ്റ്റർ ബിബി ജോൺ, വിഷിംഗ് എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ് വിത്ത് ഓൾ ദ ബെസ്റ്റ് തിങ് ആൻഡ് എൻജോയ് യുവർ ഡേ. കണ്ടില്ലേ, അതാ നമ്മുടെ വി ജെസ് മാത്രമാണ് നിങ്ങൾ കണ്ടിരുന്നത്. ചില വി ജെസ് മിസ്സായിട്ടുണ്ടാവാം, ചില ബി ജെസ് മിസ്സായത് വേറൊന്നുകൊണ്ടല്ല, അവർ ഇവിടെ സ്ഥലത്തുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റ് തിരക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ ഒത്തുമിക്ക വി ജെസ് വന്നിട്ടുണ്ടായിരുന്നു. ഓൺലി 2 male വി ജെസ്, ഞാനും മുരുകേശനും മാത്രമാണ് നമ്മൾ രണ്ടുപേരും ഉണ്ടായിട്ടുണ്ടായിരുന്നു, ബാക്കി എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വിശ്വസം നിങ്ങൾക്ക് ബിബി ജോണിനെ അറിയിക്കാൻ വേണ്ടി നമ്മുടെ യു ബി എല്ലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റിൻ്റെ താഴെയൊക്കെ വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടൊക്കെ ഇടാം. ആ ഒരു സന്തോഷമാണ് അത് കാണുന്നതും, അങ്ങനെ ഒരു സന്തോഷമല്ലേ നമുക്കും എല്ലാവർക്കും. ഹലോ, ഹലോ, നമസ്കാരം. ആരാ? ശാന്ത. ശാന്ത, ആ ഏതാ അക്ഷരം? ഇന്നും തോപ്പിക്കും. ആ അക്ഷരം ഏതാ? ഇന്നലെ രംഗണ്ണനാണെങ്കിൽ ഇന്ന് ഷേണായി ആണ്, മമ്മൂക്കയുടെ. ആ അക്ഷരം ഏതാ? കെ. ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്ത് വരുന്നു നമുക്ക് നോക്കാം. കെ എന്ന അക്ഷരം ഓപ്പൺ ആയത് മധുരം മലയാളം, മലയാളത്തിൽ മാത്രം സംസാരിക്കാം. ഇന്നലെ എന്തായിരുന്നു? പി അല്ല, എന്തായിരുന്നു ഗെയിം? എന്തായിരുന്നു ഇന്നലെ ഗെയിം? നമ്മൾ ഫ്ലാറ്റ് മാറുന്നത്. ഫ്ലാറ്റ്? ആ ഇംഗ്ലീഷ് മലയാളം തന്നെയായിരുന്നു. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അങ്ങനെ ശാന്ത ചേച്ചിയെ ഞാൻ ഔട്ടാക്കാൻ പോവാണ്. നേരത്തെ 3-in-1 വിളിച്ചിട്ട് ഡോക്ടറെ പറ്റിയൊക്കെ എന്തൊക്കെയല്ലോ പറയുന്നുണ്ട്, എന്താണ് ഡോക്ടറായിട്ടുള്ള സംഭവം പറയൂ. ഓക്കെ, റെഡി, താങ്ക് യു സോ മച്ച്. അപ്പൊ വീണ്ടും അടുത്ത പ്രാവശ്യം വിളിക്കണം. ഡോക്ടർക്ക് വൈദ്യർ എന്ന് വേണം മലയാളത്തിൽ പറയാൻ. അല്ല, ഞാൻ ഔട്ടാക്കിയതാ. യെസ് ഓഫ് കോഴ്സ്, ഞാൻ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചത് നിങ്ങൾ എങ്ങനെ ഔട്ടാക്കും. എന്നിട്ട് നിങ്ങൾ ഡോക്ടർ എന്ന് പറഞ്ഞപാട് നിങ്ങളെ പിടിച്ച് പുറത്താക്കുക. ദിസ് ഈസ് എന്താണ് മറ്റേ, ഇതില്ലേ ജോക്ക്, അത്രേ ഉള്ളു. ഒരു ചെറിയൊരു ജോക്ക് അങ്ങ് പറഞ്ഞു അങ്ങ് വിട്ടു. സിമ്പിളാണ്. നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ വിളിക്കുന്നത്? നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ടോ? എങ്കിൽ എന്നെ മലർത്തിയടിക്കുക എന്നുള്ളതാണ്. എന്നെ മലർത്തിയടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പൂപ്പറിക്കുന്ന ലാഘവത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം മാത്രമാണ്. ഞാൻ ഈ ഷോ ഇങ്ങനെ ഗെയിം ഇങ്ങനെ കളിച്ച് 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 കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എന്നെക്കാൾ എക്സ്പീരിയൻസ് ആണ് ഗെയിമിൽ പങ്കെടുത്ത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വിളിച്ചിട്ട് ജയിക്കാൻ പറ്റും. പക്ഷെ ഈ ജയിക്കാൻ വേണ്ടി നമുക്കൊരു ത്വരയുണ്ടാവണം എപ്പോഴും. നമ്മൾ ഞാൻ തോറ്റുപോകുന്നതാണ്, ഞാൻ തോക്കാൻ സാധ്യതയുള്ള ഗെയിമാണ്, ഞാൻ തോക്കും എന്ന് തോന്നുന്ന ഒരാൾക്ക് ഞാൻ ജയിക്കും എന്ന് തോന്നണം, അല്ലെങ്കിൽ ഞാൻ ജയിക്കണ്ടേ എന്ന് തോന്നുമ്പോൾ മാത്രമാണ് അയാൾക്ക് വിളിക്കാൻ തോന്നുന്നത്. അയാൾക്ക് അങ്ങനെയുള്ള ഒരാൾക്കാണ് ജയിക്കാനുള്ള ശ്രമം നടത്താൻ പറ്റുക. ഓരോ പരാജയം പറ്റുമ്പോഴും അടുത്ത പ്രാവശ്യം ജയിക്കും എന്നുള്ളൊരു വിശ്വാസം, ആ വിശ്വാസമാണ് നമ്മളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരു കോളറിൻ്റെ അടുത്ത് തോറ്റാലും അടുത്ത കോളറിൻ്റെ അടുത്ത് ഞാൻ ജയിക്കും എന്നുള്ള എൻ്റെ ഒരു വിശ്വാസം, ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലായിരിക്കും ഞാൻ അടുത്ത കോളറിൻ്റെ അടുത്ത് സംസാരിക്കുക. ഇപ്പം കഴിഞ്ഞ കോളറിനെ ഞാൻ തോപ്പിച്ചു, പക്ഷെ അടുത്ത വിളിക്കുന്ന ഒരാൾ രണ്ടും കൽപ്പിച്ചാൽ വരുന്നുണ്ടോ? അതായത് എന്നെ എന്തായാലും തോൽപ്പിക്കണം എന്ന ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജയിക്കും. പക്ഷേ നിങ്ങളെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കണം, ഉറപ്പായിട്ടും തോൽപ്പിക്കണം. ഈ ഗെയിമിൽ ഇവൻ ജയിക്കാൻ പാടില്ല, ഇവൻ ജയിക്കാതെ ഞാൻ തന്നെ ജയിക്കണം എന്നുള്ള ഒരു ചെറിയൊരു നിങ്ങൾക്ക് അതിനുള്ളൊരു ആഗ്രഹമെങ്കിലും മനസ്സിലുണ്ടാകണം. അല്ല, ഞാൻ എന്തായാലും തോറ്റുപോകും എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തോറ്റുപോകും. അങ്ങനെയല്ല,
നിങ്ങൾ ജയിക്കും, ജയിക്കാൻ സാധ്യതയുള്ള ഗെയിമാണ്, ജയിക്കേണ്ടതാണ്. മലയാളത്തിൽ മാത്രം സംസാരിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ടഫുള്ള കാര്യമാണോ? നിങ്ങൾ ഒന്ന് സിമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ പറ്റുന്ന കാര്യമുള്ളൂ. കുസൃതി ചോദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചിട്ട് കഴിഞ്ഞാൽ കുസൃതി ചോദ്യം ജയിക്കാൻ പറ്റുന്നതാണ്. എല്ലാ ഗെയിമും ജയിക്കാൻ പറ്റുന്ന ഗെയിം തന്നെയാണ്. പക്ഷേ അതിന് നിങ്ങൾ കൊടുക്കുന്ന, നിങ്ങൾ അതിന് കൊടുക്കുന്ന മാർക്കാണ് അതിൻ്റെ മെയിൻ സംഭവം. നിങ്ങൾ വിചാരിക്കണം ഞാൻ ജയിച്ചേ പറ്റൂ എന്നുള്ളത്. നമ്മൾ മലയാളികൾ എത്ര ആളുകൾ എത്ര ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത്രയും കേപ്പബിലിറ്റി ഉള്ള മലയാളീസാണ് നമ്മൾ. അതായത് നമ്മൾ പ്രവാസികൾ എന്ന് പറഞ്ഞ് ഞാൻ പൊതുവെ പറയുന്നൊരു സാധനമാണ്, അതായത് വീട്ടിൽ തേങ്ങ പറിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് മണ്ടരിയൊക്കെ പിടിച്ച തേങ്ങ വീട്ടിലമ്മ കറിക്കരക്കാൻ വെക്കും, ബാക്കി നല്ല തേങ്ങയാണ് കയറ്റി അയക്കുക, അമ്മ വിൽക്കാൻ വെക്കുക. കാരണം നമ്മളൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്, അത്രയും നല്ല സാധനമാണല്ലോ വിൽക്കുക. അതുപോലെ എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ടുള്ള നമ്മൾ ഈ ഇവിടെ വന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ജയിക്കാനുള്ള ഒരു ഗെയിം ജയിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് തോറ്റു എന്ന് പറഞ്ഞാൽ വീണ്ടും ട്രൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് പരാജയം. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ബൾബ് കണ്ടുപിടിച്ചത് ഒരുപാട് തവണ ട്രൈ ചെയ്ത് ആ പുള്ളിക്കാരൻ അന്ന് നിർത്തിയിരുന്ന ഞാനിന്ന് വെട്ടത്ത് വെക്കില്ലായിരുന്നു, നിങ്ങളും ഞാനൊന്നും വെട്ടത്ത് വെക്കില്ലായിരുന്നു. അതുകൊണ്ട് തോൽവി എന്ന് പറയുന്ന സംഭവം വിചാരിച്ച് മാറിയിരിക്കാൻ പാടില്ല. ജയിക്കും, ജയിക്കണം എന്ന് മനസ്സിലാദ്യം ഉണ്ടാകണം. നമ്മൾ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മളെപ്പോഴും ജയിക്കണം എന്ന് വിചാരിച്ച് തന്നെ കളിക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് മനസ്സിലുള്ളത്. എനിക്കിത് ഹാഫ് കൈ ആയിട്ട് വെക്കാൻ എപ്പോഴും ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം അതല്ലാതെ ആരെയും വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ എന്നാലും നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ട് നിങ്ങൾ വിളിക്കുകയാണ്. 04238-2491 എന്നുള്ള നമ്പർ സ്ക്രീനിൽ താഴെ എഴുതി കാണിക്കേണ്ട ഈ നമ്പർ എടുക്കുക. ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ജയിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം വിളിക്കാനായിട്ട്. ആൻഡ് രണ്ട് മിനിറ്റ് നേരം നിങ്ങളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് വേണം വിളിക്കാനായിട്ട്. അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് നേരം നിങ്ങൾക്ക് മുഴുവനായിട്ട് കാര്യങ്ങൾ മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിന്നറാണ്. വിൻ ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ സമ്മാനം ഉണ്ടാവും. സമ്മാനം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ജയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് മെയിൻ സംഭവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളൊരാൾ എന്നെ ജയിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു നിൽക്കുന്നത്. ഞാനിവിടെ ഇപ്പം നിൽക്കുന്നത് അങ്ങനെയാണ്, എന്നെ ജയിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ജയിക്കാനുള്ള അവസരം ഞാൻ തരില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെ തോൽപ്പിക്കും എന്ന് പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുന്ന നിങ്ങളും ഇതേ സാധനമാണ് വിചാരിക്കുന്നതെങ്കിൽ നല്ല സ്ട്രോങ് മത്സരം ഉണ്ടാകും. ഈ സ്ട്രോങ് മത്സരം മൂന്നാമതൊരാൾക്ക് കണ്ടിരിക്കാൻ നല്ല രസമാണ്. ആരാൻ്റെ അമ്മക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല രസമാണ് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഇതിങ്ങനെ വേറെ രണ്ടാൾക്കാർ തമ്മിൽ നല്ല എന്താണ് പഞ്ചപിടുത്തം പോലെ ഭയങ്കര സ്ട്രോങ് ആയ മത്സരം നടക്കുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ കൊള്ളല്ലേ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമല്ലോ. അതാണ് ശരിക്കും ഈ ഗെയിമിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അക്ഷരങ്ങളിലാണ് ഗെയിമുള്ളത്. ആ അക്ഷരങ്ങൾ നിങ്ങൾ പറയുന്നു, അത് ഓപ്പൺ ആവുന്നു. ഓപ്പൺ ആവുന്ന ഗെയിം എന്താണ്? അതാണ് വരുന്നത്. നെക്സ്റ്റ് കോളർ, ഹലോ. ജയിക്കാൻ വേണ്ടി വന്നാണെന്ന് നോക്കട്ടെ. ഹലോ, മസലാമ പോയി. വരുന്ന കോള് എന്റെ അടുത്തോട്ട് പോലും എത്തിയില്ല. ഹലോ, ഹലോ, നമസ്കാരം. ആരാ? നമസ്കാരം, ഇത് ലക്ഷ്മിയാണ്. ലക്ഷ്മി, യെസ് ലക്ഷ്മി. ലക്ഷ്മി ഇന്നലെ തോറ്റു അല്ലേ? അതെ അതെ. ഇന്ന് ഞാൻ തോൽപ്പിക്കാനാ നിൽക്കുന്നത്. ലക്ഷ്മി, ലക്ഷ്മിയുടെ ബുദ്ധി ഉപയോഗിച്ച് ജയിക്കുമോ നമുക്ക് നോക്കാം. ഒരൊറ്റ അക്ഷരം ഒഴികെ ബാക്കിയെല്ലാം ഉണ്ട്. കെ ഒഴികെ ബാക്കിയെല്ലാം ഉണ്ട്. എ ടു പി കെ ഇല്ല. എല്ലായാലോ പെട്ടെന്ന് പറയണോ? എ ഓപ്പൺ ആയിട്ട് പിന്നെ എല്ല് പറഞ്ഞല്ലോ. ഓക്കെ, എല്ല് എല്ല് എല്ല്. ആ എന്നാ എല്ലെങ്കിൽ എല്ല്, എല്ല് എല്ല്, ലക്ഷ്മിയുടെ എല്ല്. ആ അതാണ്, അതാണ് ഈ എല്ല്. എല്ല് എല്ല് ഓപ്പൺ ആയതിനു ശേഷം പാട്ടിന്റെ പാലായി. ലക്ഷ്മി പാട്ട് പാടണം. ഞാനൊരു വാക്ക് തരും, ആ വാക്കിലുള്ള ഏഴ് പാട്ടുകൾ പാടണം. എത്ര പാട്ട് പാടണം? ഏഴ്. ആ വാക്ക് എവിടെയെങ്കിലും വന്നാൽ മതി, ഇടയിലോ അവസാനം ആദ്യം എവിടെയെങ്കിലൊക്കെ വന്നാൽ മതി. ആ പാട്ട് പാടിയിട്ട് എനിക്ക് ആ വാക്ക് വരുന്നത് വരെ പാടി തന്നാ മതി. അപ്പൊ ഞാനൊരു വാക്ക് പറയട്ടെ. ഈ സമയത്തിനുള്ളിൽ ഏഴ് പാട്ട് പാടണം. രണ്ട് മിനിറ്റിനുള്ളിൽ ഏഴ് പാട്ട് പാടണം. റെഡി? ആ, ഞാൻ ഇന്നലെ കൊടുത്തൊരു വാക്ക് തന്നെയാണ് തരുന്നത്. ഇന്നലെ ഒരാൾക്ക് കൊടുത്തിട്ട് അവർക്ക് പാടാൻ പറ്റിയില്ല. അതായത് ചന്ദ്രിക. റെഡി? ടൈം സ്റ്റാർട്ട് ആവും. ചന്ദ്രിക. ചന്ദ്രികയിലിയുന്നു ചന്ദ്രഭാഗം. ആയിക്കോട്ടെ. ഒന്ന്. ഏകാന്ത ചന്ദ്രിക. രണ്ട്. തേടുന്നതെന്തിനോ. അത് പടത്തിന്റെ പേരാ.
ചന്ദീരഞ്ചേട്ടാ തെങ്ങിന്റെ മണ്ടയിൽ എന്തെടുക്കൂ? അയ്യേ, ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ലല്ലോ. നിരഞ്ജ ആ പാട്ടുണ്ടോ? അങ്ങനെ പാട്ടുണ്ടോ? ജയറാമൻ ജഗതിയും കൂടെ കള്ളു പിടിച്ചിട്ട്. അയ്യേ, ആ ഓക്കെ, ഞാൻ അത് ജൂറിക്ക് വിടുകയാണ്. ജൂറി, ചന്ദ്രഞ്ചേട്ടാ ചന്ദ്രഞ്ചേട്ടാ തെങ്ങി കാവടിയാട്ടം എന്ന് പറയുന്ന സിനിമയിൽ ഉണ്ടെന്ന് പറയുന്ന മൂന്ന്. ആ ചന്ദ്രൻ കുഞ്ഞേന്നാണത്. തെങ്ങിന്റെ അത് ആദ്യം പാടിയതപ്പോ ഏത് പാട്ടായിരുന്നു? അതൊന്നും അറിയില്ല, സമയം പോകാൻ വേണ്ടി പറയുന്നല്ല. അളവ് നിൽക്കുന്നു. ചന്ദ്രകാന്തം കൊണ്ട് ചന്ദ്ര, അത് പാടി ആദ്യം പാടിയതാ. ചന്ദനച്ചോലയിലല്ല, ചന്ദനമല്ല, ചന്ദ്ര ചന്ദ്ര ചന്ദ്രൻ ചന്ദ്രു എന്നൊക്കെ വരാം. കുഴപ്പമില്ല, ചന്ദ്രു പറ്റില്ല കേട്ടോ. ചന്ദ്ര ചന്ദ്രൻ ചന്ദനം ചന്ദനം പറ്റില്ല, ചന്ദ്ര ചന്ദനം പറയരുത്. ചന്ദനമല്ലേ അത്? ചന്ദനപ്പല്ലക്കിലല്ലേ? ചന്ദനും ചന്ദനും ചന്ദ്രനും വേറെയാ. ചന്ദ്രൻ വേറെ, ചന്ദനം വേറെ. ചന്ദ്രകാന്തം കൊണ്ട് അത് പാടിയായിരുന്നു. ആ ഓക്കെ, അപ്പൊ പിന്നെ കുഴപ്പമില്ല, സമയം കഴിഞ്ഞു. മധുചന്ദ്രികയുടെ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, അങ്ങനെ ഒരുപാട് പാട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നോക്കാം. ഞാൻ ഈ ചന്ദ്രിക എന്നുള്ള പേര് ഇനി പറയില്ല കേട്ടോ. ആരടുത്തും ഒരാളും തോറ്റു, ചന്ദ ഒന്നും പറ്റില്ലല്ലോ. ചന്ദ പറ്റൂല, ചന്ദാമാമ പാടായിരുന്നു കേട്ടാ. അതും കിട്ടില്ല, അത് പാടായിരുന്നു. ചന്ദമാമ ചന്ദ്രകാന്തൊക്കെ ചന്ദ്ര തന്നെ വേണം. അതിന് ചന്ദ്രയുണ്ട്, ചന്ദോ അതിനകത്ത് ചന്ദ്രയുണ്ട്. ചന്ദമാമ ചന്ദ്രകാന്ത കൽപ്പടവിൽ വാവാ. ഓ, അവിടെ വരാം അല്ലേ? എവിടേലും വരാം. സാറല്ല, അടുത്ത പ്രാവശ്യം തോക്കാം നമുക്ക്. നോക്കാന്നല്ല, തോക്കാന്ന്. അടുത്ത ആളിലേക്ക് പോയി നോക്കട്ടെ. ഹലോ, ഹലോ, ആരാണ്? ഇത് ഹൃദ്യയാണ്. ആണോ ഹൃദ്യ, എന്ത് ചെയ്യുന്നു മോള്? അക്ഷരം പറഞ്ഞേ നോക്കട്ടെ, നമുക്ക് എങ്ങനെ ഭാഗ്യം ഉണ്ടോ നോക്കട്ടെ. സി സി എന്ന അക്ഷരം ഓപ്പൺ ആക്കുന്നത് ഇന്ന് വേറെ ആരുമല്ല, സച്ചു ആണ്. സച്ചു കേട്ടോ, സി ഓപ്പൺ ആക്കിയപ്പോ വന്നത് കുസൃതി ചോദ്യമാണേ കേട്ടാ. യെസ് യെസ് യെസ്, കുസൃതി ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിൾ ചോദ്യം ചോദിക്കാം കേട്ടോ. ലോകത്തിലെ ടൈം സ്റ്റാർട്ട് ചെയ്യും. സച്ചി, സച്ചു, സച്ചു കേട്ടാ, സച്ചു കേട്ടാ. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. യെസ്, നമ്മൾ പറയില്ല പിൻ നമ്പർ എന്ന് പറയില്ല, അതാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ പിൻ നമ്പർ. കുസൃതി ചോദ്യമാണ് കേട്ടാ. ഒറ്റ ഉത്തരേ പറയാൻ പാടുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഇത് ഇതൊരു കുസൃതി ചോദ്യമാണ്. അപ്പൊ എന്താണെന്ന് കണ്ടുപിടിക്കണം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ, പിൻ നമ്പർ. പിൻ നമ്പർ എന്നില്ല, പിൻ. പിൻ എന്ന് പറയുമ്പോ ലാസ്റ്റ് നമ്പർ ആണല്ലോ, അതുകൊണ്ട് അങ്ങനെ വേറെ വീണ്ടും ഒരു നമ്പർ എന്ന് പറയണ്ട. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ പിൻ. ക്ലൂ പറഞ്ഞു പോയി, അറിയാണ്ട്. സേഫ്റ്റി പിൻ ആണോ? ഇസ് എ റൈറ്റ് ആൻസർ. ഇസ് എ റൈറ്റ് ആൻസർ. താങ്ക്യൂ, വെൽക്കം. എന്തായാലും യു കെ കാര്യങ്ങൾ ജയിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എന്താണെന്നറിയോ, സേഫ്റ്റി പിൻ, അതാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇത്. ഞാൻ ഇന്നലെ കണ്ടുപിടിച്ച ഒരു ചോദ്യമായിരുന്നു, പക്ഷെ ഉത്തരം കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാലും താങ്ക് യു സോ മച്ച്. ആൻഡ് കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദിച്ച കുസൃതി ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പരാതി ഉണ്ടായിരുന്നു. അതിന്റെ ഉത്തരം ഇതാണ്,
ഒരു ജിയും നാല് ടിയും ഉള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് ഏതാണ് എന്നായിരുന്നു എന്റെ ചോദ്യം. ഒരു ജിയും നാല് ടിയും ഉള്ളത് ഇറ്റ്സ് ഓൺലി ഒരു ജി നാല് ടി, ഒറിജിനാലിറ്റി, അതാണ് റൈറ്റ് ആൻസർ. ഒരു ജി നാല് ടി, ഒറിജിനാലിറ്റി. നെസ്കോളർ, ഹലോ, ആരാ? ഹലോ, മിണ്ടുന്നില്ല. ഹലോ, ഹലോ, ആരാണ്? ശർമിന. ശർമിന, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷമാണ്. ഒരു അക്ഷരം പറഞ്ഞു പറയൂ. ഓക്കെ, ഓപ്പൺ ആയി. തിങ്കൾ ചൊവ്വ ബുധൻ നമ്പർ. യെസ്, വെരി ഗുഡ്. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് വേണം. തിങ്കൾ എന്ന് പറയുമ്പോൾ ട്യൂസ്ഡേ എന്ന് പറയണം, ട്യൂസ്ഡേ എന്ന് പറയണം ബുധൻ എന്ന് പറയണം, ബുധൻ എന്ന് പറയുമ്പോൾ തേഴ്സ്ഡേ എന്ന് പറയണം, മൂന്ന് എന്ന് പറഞ്ഞാൽ ഫോർ എന്ന് പറയണം, ഫോർ എന്ന് പറഞ്ഞാൽ അഞ്ച് എന്ന് പറയണം. മനസ്സിലായ? നമ്പർ ആണെങ്കിൽ നെക്സ്റ്റ്, മലയാളം ആണെങ്കിൽ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ആണെങ്കിൽ മലയാളം, അതേപോലെ തന്നെ ഡേ ആണെങ്കിലും മലയാളം ആണ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ആണ് മലയാളം. കേട്ടാ? ഓക്കെ, റെഡി, വി സ്റ്റാർട്ട്. സൺഡേ, തിങ്കൾ, ചൊവ്വ, വെനസ്ഡേ, തേഴ്സ്ഡേ, വെള്ളി, ആ നാല്, ഫൈവ്, സിക്സ്, ഏഴ്, സൺഡേ, തിങ്കൾ, മൺഡേ, ചൊവ്വ, ചൊവ്വ, വെനസ്ഡേ, തേഴ്സ്ഡേ, വെള്ളി, എട്ട്, നയൻ, ടെൻ. ഈ ഏ വരുന്ന എവിടുന്ന? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ടെൻ, പന്ത്രണ്ട്, പതിനഞ്ച്, സാറ്റർഡേ, ഞായർ, ഞായർ, മൺഡേ, തിങ്കൾ, ട്യൂസ്ഡേ, വെനസ്ഡേ, വ്യാഴം, വെള്ളി, സാറ്റർഡേ, അഞ്ച്, സിക്സ്, സെവൻ, എട്ട്, ഒമ്പത്, മൺഡേ, ചൊവ്വ, ചൊവ്വ, വെനസ്ഡേ, തേഴ്സ്ഡേ, വെള്ളി, ആറ്, സെവൻ, എട്ട്, നയൻ, ടെൻ, പതിനൊന്ന്, പത്ത്, ലെവൻ, തിങ്കൾ, ട്യൂസ്ഡേ, ട്യൂസ്ഡേ, ബുധൻ, ആ വെൻ 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 വെണ്ണ് 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 വെണ്ണാറ് വെണ്ണ് വന്ന് വെണ്ണ് വന്ന് വെണ്ണിന് വെണ്ണ് പിടിച്ച് പറഞ്ഞിട്ടില്ല. ബുധൻ വെണ്ണ് പറഞ്ഞിട്ടാണ് ബുധൻ പറഞ്ഞത്. ആ അങ്ങനെ കിട്ടുള്ളൂ, അല്ലാണ്ട് എങ്ങനെ കിട്ടുക? അല്ല, വെണ്ണ് പറഞ്ഞോ ഇല്ലയോ? റീക്യാപ്പ് കേൾക്കണോ? ഫേസ്ബുക്കിൽ പോയി നോക്കിക്കോ. ഫുള്ള് പറയൂല, ആരും പറയൂല, തെറ്റല്ലേ പറയുന്നത്? ആരാ പറയാ ഫുള്ള്? പകുതി കിട്ടിയാ മതി എനിക്ക്. അങ്ങനെ ഇന്ന് വിട്ടുതരാൻ പറ്റൂല, ഞാൻ തോക്കും. പിന്നെ ദിവസം വന്നിട്ടാ മതി, ഞാൻ വിട്ടുതരാം. ഇന്ന് വിട്ടുതരില്ല. ടൈം ഇപ്പൊ കഴിഞ്ഞോളൂ. ആ നിരഞ്ജ, ശർമിന ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ഞാൻ തോറ്റോളാം. തോക്കാൻ, തോക്കാനായി ജനിച്ചവൻ ഞാനൊന്നല്ല തോക്കണ്ടത്, എനിക്കിത് തോറ്റൊന്നുമല്ല. ഹലോ, ഹലോ, ആരാണ്? അനു ആണ്. അനു, എന്താണ് വിശേഷം? സുഖല്ലേ? അപ്പൊ ഒരു അക്ഷരം പറഞ്ഞേ നോക്കട്ടെ. എങ്ങനെയായിരുന്നു, ഏത് ലെറ്റർ ആയിരുന്നു? എ ബി ഡി എഫ് ജി എച്ച് ഐ ജെ എം എൻ ഒ പി. എ ആയിക്കോട്ടെ. എ ഓപ്ഷൻ എ. നേരത്തെ ഒരാൾ എടുക്കാൻ വന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റിയെടുത്താണേ. അവന്റെ എയിൽ എന്താ ഇരിക്കുന്നതെന്ന് നോക്കട്ടെ. ആക്കാപ്പല്ലേ? ആ കാപ്പ എന്നുള്ള മൂന്നക്ഷരത്തിൽ ഒരക്ഷരം തിരഞ്ഞെടുക്കാം. ആ അക്ഷരം പറയാൻ പാടില്ല, പക്ഷെ ഇംഗ്ലീഷോ മലയാളമോ തമിഴോ ഏത് ലാംഗ്വേജും പറയാം, ഏത് ഭാഷ ഉപയോഗിക്കാം. പക്ഷെ ഈ ഇപ്പോ കമ്പനി എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് ആണെങ്കിൽ അതിനകത്ത് കാ എന്ന അക്ഷരം തിരഞ്ഞെടുക്കാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ കാ വന്നു കഴിഞ്ഞാൽ ഔട്ടാവും. അപ്പൊ ഏതക്ഷരം എടുക്കുക? കാ തന്നെ എടുക്കുന്നു. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ അനുവിനെ തോൽപ്പിക്കാൻ ഞാൻ പോകുന്നു. സുഹൃത്തുക്കളെ, സൂക്ഷിച്ച് കണ്ടുള്ളൂ, രണ്ടു മിനിറ്റ് നേരത്തേക്ക് ലാസ്റ്റ് പറയാം. നോക്കാമോ? ലാസ്റ്റ് ഒന്നും വേണ്ട, ഒരു ഒന്നര മിനിറ്റ് കൊണ്ട് ഞാൻ തോൽപ്പിച്ചു തരാം, ഒന്നും പേടിക്കാനില്ല. ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നില്ലേ?
ഇല്ല. ഓക്കെ, ടിവിയില് സൗണ്ട് കേക്കണ്ട, നമുക്ക് ഫോണിൽ കേക്കാം. പറഞ്ഞോളൂ. ഓക്കെ, ടിവിയിൽ എടുക്കുന്നൊന്ന് മാറിയിക്കോ. മാറി മാറിയോ? ശരിക്കും പറ, വെറുതെ ചുമ്മാ പറയല്ലേ. അടുത്ത റൂമിലേക്ക് പോയോ? മാറി. ഓക്കെ ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട് പറ? എല്ലാരും. എല്ലാരും പറഞ്ഞാ ആരൊക്കെയാ? അല്ല, എല്ലാരും പറഞ്ഞ ആരൊക്കെയാന്ന് പറയണ്ടേ? എല്ലാരും. എല്ലാരും പറഞ്ഞ ഒരുപാട് ആളില്ലേ? നമ്മളൊരു പഞ്ചായത്ത് മുഴുവനായിട്ടോ ജീവിക്കണ അല്ലല്ലോ. ആരൊക്കെയാ വീട്ടിലാരൊക്കെയുണ്ട്? അങ്ങനെയാ. അങ്ങനെ അല്ലല്ലോ, അച്ഛൻ അമ്മ അനിയൻ അനിയത്തി ഭർത്താവ് മക്കള് അങ്ങനെ ഉണ്ടല്ലോ. അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മയോട് പോയി? അതെ. അമ്മയോട് പോയി? ഇല്ല. അമ്മയില്ല. ഓക്കെ, അപ്പൊ ഹസ്ബൻഡ്? കല്യാണം? ഇല്ല. കല്യാണം കഴിച്ചിട്ടില്ല? ഇല്ല. എന്താ ചെയ്യുന്ന അപ്പൊ? വർക്ക് ചെയ്യണോ? ഇല്ല. പിന്നെന്ത് ചെയ്യുന്നേ? ഇല്ല അല്ല പറഞ്ഞ ഞാൻ എന്ത് എങ്ങനെ തോപ്പിക്കുന്നേ? എങ്ങനെ മനസ്സിലായില്ല? വീട്ടിൽ തന്നെ. പഠിക്കുന്നുമില്ല? ഇല്ല. ഒന്നും ചെയ്യുന്നില്ല? ഇല്ല. വെരി ഗുഡ്. ഇങ്ങനെ വേണം മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കാൻ അറിയോ? ഇല്ല. ഞാൻ എങ്ങനെയാണ് അതിന് മത്സരിക്കുക? അറിയില്ല. അല്ല, അച്ഛനാണോ ഫുഡ് ഉണ്ടാക്കുന്നേ? ചിലപ്പോൾ. മനസ്സിലായില്ല. അപ്പൊ ബാക്കിയുള്ള സമയത്ത് എന്ത് ചെയ്യും? സെർവന്റ്. ആ, വീട്ടിൽ വേറെ ആളുണ്ട്. അപ്പൊ അനു വർക്ക് ചെയ്യുന്നേയില്ല? ഒന്നും ചെയ്യുന്നില്ല വീട്ടിലൊന്നും ചെയ്യില്ല? ഇല്ല. ഒന്നും ചെയ്യാണ്ട് വീട്ടിൽ ഇങ്ങനെ ഇല്ല അല്ല പറഞ്ഞ നമുക്ക് ഇങ്ങനെ ജയിച്ചിട്ട് കാര്യമുണ്ടോ? ശരിക്ക് ഗുണമുണ്ടോ? ജയിച്ച ഞാൻ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കാം കേട്ടോ. ശരി. ഓക്കെ, താങ്ക് യു. അവര് ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മത്സരത്തിനൊരു അതിന്റെ ഒരു വീറും ഭാഷയിലും മത്സരിക്കണം. എല്ലാം ഇല്ല അല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആർക്കും വേണമല്ലോ ഏത് ഗെയിമും ജയിക്കാം. അവര് വർക്ക് ചെയ്യുന്നുണ്ടാവും, ഒന്നാമത്തെ കാര്യം. കഴിഞ്ഞു പോയില്ലേ? ആ, വർക്ക് ചെയ്യുന്നുണ്ടാവും, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ, അവരെ വെച്ചോണ്ട് തന്നെ എന്നെ കൊണ്ട് പറയിച്ചല്ലേ. ഇറ്റ്സ് ഓക്കെ അനു, ഗെയിമിൽ ചില ആളുകൾ അങ്ങനെയും ഉണ്ടാവും. അപ്പൊ നമ്മൾ അതും കൂടി മനസ്സിലാക്കി വേണം പെരുമാറാൻ. ഹലോ, അടുത്ത ആളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നോക്കാം. കുറച്ചും കൂടി ഒന്ന് ഉഷാറായിട്ടുള്ള ആരെങ്കിലും വരും പ്ലീസ്. എനിക്ക് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മത്സരിക്കാൻ വേണ്ടി കിട്ടണം. ഹലോ. ഹലോ, ആരാണ്? ശശിന്ദ്രാ. ഇത് കറക്റ്റ് ആയിട്ടുള്ള ആളല്ല. അല്ല, ഏതാ അക്ഷരം? ബി. ബി ഒരു ബി ആയിരുന്നു പണ്ട്. ഞാൻ എ ബി പോസിറ്റീവാ. അതെ, മധുരം മലയാളം, മലയാളത്തിൽ മാത്രം സംസാരിക്കുന്നുണ്ട്. നല്ല ചോമയുണ്ട്. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ അങ്ങനെ ഇയാള് ഇദ്ദേഹത്തിന് എനിക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. കാരണം ഇത് കുറച്ച് ടഫാണ്. മലയാളം മീഡിയം, ഓൾഡ് മലയാളം മീഡിയം, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എവിടെയാ പഠിച്ചത്? അപ്പോ അല്ല, ഞാൻ പറയേ, ഞാൻ പഠിച്ചത് പെർലശ്ശേരി. പെർലശ്ശേരിയാ? നിങ്ങള് വീട് എവിടെയാ? ഇവിടെയല്ലേ, പയ്യന്നൂരല്ലേ? പെൺറായി അല്ലേ? പെൺറായി ഞങ്ങളെ വീട്. തലശ്ശേരി. അപ്പൊ നിങ്ങൾ പഠിച്ച പെർലശ്ശേരി സ്കൂളാ? അതെ. പെർലശ്ശേരി അമ്പലത്തിനടുത്തുള്ള? അതെ. പെർലശ്ശേരി ഒരു ഫേമസ് കള്ളിഷാപ്പ് ഉണ്ടല്ലോ. കള്ള് ഷാപ്പിൽ ഞാൻ പോകാറുണ്ട്. ഷാപ്പ് എന്ന് പറഞ്ഞാൽ ഔട്ടായി. അങ്ങനെയാണ് കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞപ്പോ എവിടുന്നൊക്കെ അറിയാണ്ട് കേറി വരുന്നല്ലേ. കള്ള് കട, അതാണ് മലയാളം. അങ്ങനെ ഞാൻ തോന്നിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. സന്തോഷായിട്ട് ഇങ്ങോട്ട് പോയി. ശിശുട്ടൻ ഔട്ടായി. അടുത്ത ആള് നോക്കട്ടെ. ഹലോ. ഹലോ, ആരാണ്? രൻഹ. ഏതാ അക്ഷരം മോളെ? എം. എം അക്ഷരം എടുക്കുന്നു റൻഹ മോള്. റൻഹ മോൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മോക്ക് കഥ പറയുമ്പോൾ അങ്കിൾ ഒരു സിനിമയുടെ കഥ പറഞ്ഞുതരും. അത് ഏത് സിനിമയാണെന്ന് മോള് കണ്ടുപിടിക്കണം. റെഡിയാണോ? അയ്യോ, ഇതിപ്പ ഏത് പറഞ്ഞു കൊടുക്കും? ഓക്കെ ഓക്കെ ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഒരു 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 ശരാശരി ഒരു ടി വി അവതാരകനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കഥയാണ് ഈ സിനിമ. അദ്ദേഹം ടി വി അവതാരകനാണ്. അങ്ങനെ അവതാരകനാകുന്നതിൻ്റെ ഇടയിൽ പക്ഷെ അതിഭീകരമായ മദ്യത്തിന് അടിമയാണ് ഇദ്ദേഹം കേട്ടോ.
അങ്ങനെ ഇദ്ദേഹം പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കല്യാണം കഴിക്കുന്നുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചതിന് ശേഷം പക്ഷെ അവർ വേർപിരിയുന്നു. വേർപിരിഞ്ഞതിന് ശേഷം ആ ഭാര്യയെ പുള്ളിക്കാരനും പരിചയമുള്ള വേറൊരാൾ കല്യാണം കഴിക്കുന്നു. അതിൽ അദ്ദേഹത്തിനൊരു മകനുണ്ട്. ആ വീടുമായിട്ട് ഭയങ്കര അടുപ്പവും ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇയാൾ മദ്യപിച്ച് കഴിഞ്ഞാൽ ഇയാളുടെ സ്വഭാവം മൊത്തത്തിൽ മാറും. പിന്നീട് മദ്യത്തിനെതിരെ തന്നെ പോരാടുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഇദ്ദേഹം മാറുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഷോയിൽ മുഴുവൻ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചൊരു ഒരു കൂട്ടുകാരൻ മരണപ്പെടുന്നൊക്കെ ഉണ്ടായിരുന്നു. കിട്ടിയോ? ഇത് അത്രയും ഫേമസ് ആയ സിനിമയാ. ക്ലൂവോ? ഇതിനോ? ഇതൊക്കെ നിരഞ്ജനൊക്കെ അപ്പോഴേ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് പറഞ്ഞപ്പോ തന്നെ നിരഞ്ജൻ കണ്ടുപിടിച്ച്. ഈ സിനിമയില് അദ്ദേഹം അവസാനമാകുമ്പോഴത്തേക്കും ഏകദേശം ഒരു പരിധി വിടുന്ന സമയത്താകുമ്പോഴും മദ്യപാനമൊക്കെ പൂർണ്ണമായിട്ട് നിർത്തുന്ന ഒരു മനുഷ്യനായിട്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. മമ്മൂട്ടിയും ഉണ്ടല്ലോ സിനിമയിലൊക്കെ. മധുവുണ്ട്, ഒരുപാട് ആൾക്കാരില്ലേ സിനിമയിൽ. പ്രേം നസീർ ഉണ്ട്, സത്യന്റെ സിനിമ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ആൾക്കാർ സിനിമയില്ലേ. ഇത്രയേ ഉള്ളൂ കഥ ശരിക്കും പറഞ്ഞ ആ സിനിമയില്? ഏതാ ചിരിക്കല്ലേ? പറ, രണ്ടു മണിക്കൂർ സിനിമയാ ഒന്നര മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്തത്. അറിഞ്ഞൂടേ? അയ്യോ, സ്പിരിറ്റ് എന്ന് പറയും കേട്ടോ. ആ ഷോയുടെ പേരാണ് ഷോ ദ സ്പിരിറ്റ്. സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമ കേട്ടോ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ഡോണ്ട് വറി, ഞാൻ മോക്ക് പെട്ടെന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, കുട്ടികൾ നോക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഈസി ആയിട്ടുള്ള സിനിമ പറഞ്ഞു കൊടുത്തത്. ഈ മദ്യത്തിനെതിരെ പോകുന്നു എന്ന് പറയുമ്പോ തന്നെ ഓട്ടോമാറ്റിക്കലി കിട്ടണ്ടാണ്. ഹലോ, ഹലോ, നമസ്കാരം. ആരാ? ജോ. ആരാണ്? ജോ. ജോ ജോയോ? ആ, എന്തുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, എന്നെ മറന്നുപോയി. ഇല്ല, മറക്കൊന്നുമില്ല, ഞാൻ ഓർക്കുന്നില്ല, അത്രേ ഉള്ളു. അടിപൊളി. ഏതാ അച്ഛനം? ഡി ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട്, എച്ച് ഉണ്ട്, ഐ ഉണ്ട്, ജെ ഉണ്ട്. ആയിക്കോട്ടെ, ജി. ഒറ്റ അക്ഷരത്തിൽ മാത്രം ഇത്രയും ബഹുമാനമുള്ള ഒരു അക്ഷരം ഉള്ളൂ. സ്റ്റാർ കോമ്പിനേഷൻ പാട്ട് പാടണം. സ്റ്റാർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എന്തെങ്കിലും സംഭവം തരും, അവര് അവരുടെ ഇതുമായി ബന്ധപ്പെട്ട പാട്ടുകൾ പാടുക എന്നുള്ളത്. ഇന്നലെ ഞാൻ കൊടുത്തത് മോഹൻലാൽ രവീന്ദ്രൻ മാഷ് ആയിരുന്നു. ഇതിനൊരു പ്രത്യേകത ഉള്ളത്, തെറ്റിച്ച് പാടിയാൽ അപ്പൊ ഔട്ടാക്കും. ഇന്ന് തരുന്നത് രവീന്ദ്ര മാഷ ഞാൻ വിട്ടിട്ടില്ല, യേശുവാസിനെ പിടിച്ചിരിക്ക. രവീന്ദ്ര മാഷ യേശുവാസിലുള്ള 7-7 പാട്ട് പാടിക്കഴിഞ്ഞാ പോവാം. ടൈം തുടങ്ങ തുടങ്ങ. സച്ചോ, സച്ചോ, പാട്. ജനഗണമാണ് പാടിയിട്ട് തീർത്താറായി. വേം പാട്. അല്ല ജി, പോയോ? ആ, നന്നായി. ഇടയ്ക്ക് ഞാൻ ചോദിക്കാം. അതോ ഉണ്ടോ? അത് നന്നായി, തീരുമാനമായി. സംഭവം പാട്ടൊന്നുമില്ല. എത്ര പാട്ടുകളാണ് യേശുദാസ് രവീന്ദ്രൻ മാഷ് എന്നിട്ടാണ് ആലോചിക്കുന്നത്. ഞാൻ ഇക്കണക്കിന് യൂസഫ് അലി കച്ചേരി എങ്ങാനും തന്നിരുന്നെങ്കിലോ. യൂസഫ് അലി കച്ചേരി തന്നിരുന്ന ഇങ്ങനെ ഒരു മുക്കറിയിട്ടേനെ. ഇതിപ്പോ രവീന്ദ്രൻ മാഷ് യേശുദാസ് കൊടുത്തിട്ട് ഇതാ അവസ്ഥ. എന്താന്ന്? അത് പാടത്. ആയിക്കോട്ടെ, അത് യേശുദാസും പിന്നെ രവീന്ദ്രൻ മാഷുമാണ്. ചൂടും വാനം പാടി. രണ്ടെണ്ണം ഓക്കെ ആയി. വേഗോ പിന്നെ ഇന്നെങ്ങാനും പാടുവോ? രാജീവൻ വരുമോ എന്നോ? എന്തിന് രാജീവൻ? എവിടെ പോയി? ആരാ രാജീവൻ?
പാടത് രാജീവം വിടരും നിന്നീളി. അത് കറക്റ്റാണ്, സംഭവം ഒക്കെയാണ്. ആ പോട്ടെ, മൂന്നെണ്ണം. ഒറ്റക്കമ്പി നാദം, ഒറ്റക്കമ്പി നാദം. ആ ആ പാട്ടല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ, നാലെണ്ണം പാടിക്കൊണ്ട് നിങ്ങൾ അങ്ങനെ തോറ്റ്. ആ മതി, അഞ്ചെണ്ണം പാടിയാലും കാര്യമില്ല, ഏഴെണ്ണം വേണമായിരുന്നു, സമയം കഴിഞ്ഞു പോയി. അല്ല, ഈ ഹരിമുരളി പോവും, ഗംഗ എന്നുള്ള പാട്ട്, എത്ര എത്ര പാട്ട്. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ, അത് രവീന്ദ്ര മാഷിന്റെ അല്ല, അത് ദേവരാജൻ മാഷിന്റെ. കുഴപ്പമില്ല, എന്തായാലും അടുത്ത പ്രാവശ്യം നോക്കാം. കൊളശ ഓപ്പി, ഒളശ ഒളശ കോപ്പി. ഹലോ, ഹലോ, ആരാണ്? തുളസിപ്രിയ. തുളസിപ്രിയ, കുറെ ആയല്ലോ കണ്ടിട്ട്. എന്താ, ഇവിടെ ഇല്ലേ? നാട്ടിൽ പോയോ? ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഏതാ അക്ഷരം എടുക്കുന്നേ? ഐ. എപ്പോഴും ഐ ആണോ എടുക്കാറ്? എന്താ മോളെ പേര്? ഇതൾ. ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള പേരാട്ടോ, ഇതൾ എന്നുള്ള പേര് കേൾക്കുമ്പോ പാട്ടിന്റെ പാലായി. അങ്ങനെ പാട്ട് പാടി നമുക്ക് സമ്മാനം നേടാം. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? ഒരു വാക്ക് തരും, ആ വാക്കിലുള്ള ഏഴ് പാട്ടുകൾ. സിമ്പിൾ അല്ലേ? അപ്പൊ ഞാൻ വാക്ക് പാടുന്നത് ഹസ്ബൻഡ് പാടിക്കോട്ടെ, ഞാൻ പാട്ട് അത്ര പോരാ. ആണോ, ഹസ്ബൻഡിന്റെ പാട്ട് നല്ലതാണോ? പലരെയും പാട്ടിലാക്കും പുള്ളി അങ്ങനെയാണെങ്കിൽ. അതാണ് പ്രശ്നം. പാട്ടിലാക്കുന്നുണ്ടോ? പാട്ടിലാക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. ഇതൊക്കെ ഒരു നമ്മളൊരു വിശ്വാസം, അത്രേ ഉള്ളൂ. സാറല്ല, ഹസ്ബൻഡിന്റെ പേരെന്തായിരുന്നു? നിധി നാരായണൻ. നിധി, ഓ പാട്ടുകാരൻ തന്നെ. കുറച്ച് ടഫുള്ള ഒരു സാധനം തന്നെ തരും. ഏ, പാട്ടുകാരനാണ് നിധി നാരായണൻ. വാക്ക് പറ നിരഞ്ജ. ഹലോ. ആ മോനെ, എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം. സാരം പാട്ടിലാക്കണ്ടല്ലോ അല്ലേ? പാട്ടിലാക്കി ഞാൻ. ഒരു കല്യാണം കഴിച്ചോ, പിന്നെ ജീവിതത്തിൽ കല്യാണം കഴിക്കൂല എന്നാ പറയുന്നത്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും ഒന്ന് പേടിക്കും. അപ്പൊ ഇതാ വാക്ക് തരട്ടെ. ഏഴ് ഏഴ് പാട്ട് ഓർമ്മ, ഓർമ്മിച്ച് പാട്ടിച്ചോ പാടിക്കോ. ഓർമ്മ, ഓർക്കുക, ഓർമ്മിക്കുക എന്നുള്ളതൊക്കെ പാടാം. ഓർക്കൂ, ഓർക്കില്ലേ എന്നൊക്കെ പാടാം. പാടിക്കോ. ഇത് ആദ്യം വരണമെന്നില്ല, എവിടെയെങ്കിലും വന്നാ മതി. ഇതാണ് പാട്ടുകാരൻ, ഒരെണ്ണം പോലും പാടുന്നില്ലല്ലോ. നീല, അത് മനസ്സിലായി മനസ്സിലായി. ലാലല്ലല്ല, ഏഴെണ്ണം വേണം. ഇങ്ങനെയാ ഇത് ഞാൻ ഒരെണ്ണം എടുക്കുന്നത് പോട്ടെന്ന് വെച്ചിട്ടാ. ഓർമ്മകൾ, 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 ഓർമ്മകളെ കൈവള ചാത്തി. രണ്ട് രണ്ട്. പാട് പാട്. വേഗോ. സമയം തീരൂലേ? നാട്ടിലെവിടെയാ? കുഞ്ഞുമംഗലം. അറിയാവുന്ന ഞാൻ ഇരുന്നാവല്ലേ. കുഞ്ഞുമംഗലത്തല്ലേ നമ്മളെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് കുഞ്ഞുമംഗലം. പിന്നെ കുഞ്ഞുമംഗലം ഏഴുമല റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്കുള്ള വഴിയൊക്കെ ഇല്ലേ? ആരാണേലും വന്നിട്ടുണ്ട് ഇത്ര കാലം. പാട്ട് സമയം തീരുമിക്കോ. ഓർമ്മ വരുന്നില്ല. അതാണ് നല്ലത്. ഏ, ഓർമ്മ വരുന്നില്ല. ഓർമ്മകളുടെ പാട്ട് എനിക്ക് ഒന്ന് നിരഞ്ജൻ പറയുന്നത് 12 പാട്ടിൽ അധികം ഉണ്ടെന്നാണ്. അത് ശരി, എന്തായാലും കുഴപ്പമില്ല. അല്ല, ഓർമ്മിക്കുക, ഓർക്കുക അങ്ങനെയൊക്കെ പാടായിരുന്നു. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. നിധിൻ നാരായണൻ, നിധിൻ നാരായണൻ. വേറെ ബിജു നാരായണൻ. ഹലോ, ബിജു നാരായണന്റെ അനിയനാണ് ഇതിപ്പോ വിളിച്ചത്. ഹലോ ഹലോ, അനുവിന്റെ അമ്മയാണ്. അനുവിന്റെ അമ്മയാണ്. ആ, അനു എവിടെ പോയി? ആ, അനു എവിടെ പുറത്ത് പോയിട്ട് എത്തിയിട്ടേ ഉള്ളൂ. എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ അക്ഷരം ഏതാ എടുക്കുന്ന ടീച്ചർ?
ആ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാനാ. അപ്പൊ പിന്നെ ഇത് ഓപ്പൺ ആക്കണ്ട, ആ ചോദിക്കും. ആ ചോദിക്കട്ടെ. അതെ, നമ്മുടെ കയ്യിൽ അഞ്ചു വിരലുകളാണല്ലോ ഉള്ളത്, അതില് ചിലർക്ക് ആ വിരല് അത് നോക്കണ്ട. സാധാരണ ഗതിയിൽ ഇപ്പൊ വിരലുകൾ തമ്മിലൊരു തർക്കം. ഈ തള്ളവിരല് പറയും ഞാനാണ് ഏറ്റവും വലിയ കേമെന്ന്. അപ്പോ ചൂണ്ടാണി വിരല് പറയും അത് എന്താണെന്ന് ചോദിക്കുമ്പോ ഈ ഒപ്പിടാനൊക്കെ ഞാനാണല്ലോ എന്റെ വിരലല്ലേ ഉപയോഗിക്കുക. ചൂണ്ടാണി വിരല് പറയും എന്ത് ചൂണ്ടി കാണിക്കുമ്പോഴും ഞാനാണ് ചൂണ്ടി കാണിക്കുന്നത്, അതുകൊണ്ട് ഞാനാണ് കേമൻ. ഇനി നടുവിലെ വിരല് പറയും കൂട്ടത്തിൽ വലിയവൻ ഞാനാണ്, ഞാനാണ് കേമൻ. ആയിക്കോട്ടെ. അടുത്ത വിരല് മോതിര വിരലാണ്, അവര് പറയും ഏത് വില പിടിച്ച മോതിരം എന്റെ കയ്യിലാണ് ഉള്ളത്, അതുകൊണ്ട് ഞാനാണ് കേമൻ. ചെറുവിരൽ പറയും വീടുകളിൽ സാധാരണ ചെറിയ കുട്ടികൾക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കാറ്. അപ്പൊ അതുകൊണ്ട് ഞാനാണ് കേമൻ. അപ്പൊ ഈ തർക്കം തീർത്ത് നമ്മൾക്ക് ഒരു ഉത്തരം കൊടുക്കണം, ഏത് വിരലിനാണ് പ്രാധാന്യമെന്നും അതിന്റെ കാരണവും പറയണം. ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വിരലുകൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ രണ്ട് കൈകളും ചേർത്ത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്തുകൊണ്ട് മോതിര വിരൽ യൂസ് ചെയ്യുന്നത്? ഇതൊരു ചോദ്യമായിട്ട് എടുക്കുന്നില്ല, മോതിര വിരലിൽ എന്തുകൊണ്ടാണ് നമ്മൾ മോതിരം ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ വിരല് രണ്ടും തള്ളവിരൽ രണ്ടും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലിയ പാടില്ല. ഇതാണ് അച്ഛൻ എന്ന് പറയുന്നത്, ഇതാണ് അമ്മ എന്ന് പറയുന്നത്, നമുക്ക് ഒഴിവാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അതിനപ്പുറത്തുള്ള വിരലും നമുക്ക് ഒഴിവാക്കാം. അതിനുശേഷമുള്ള ഈ വിരല് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി വിടാൻ പറ്റില്ല. ഇത് ഒറ്റ വാക്കിന് ഉത്തരം പറയാൻ പറ്റില്ല. ഇതിപ്പോ എല്ലാ വിരലിനും പ്രാധാന്യം, എല്ലാ വിരലും ഒരുപോലെയുള്ളതാണ്. നമുക്ക് അഞ്ചു വിരലിൽ ഏതെങ്കിലും ഒരു വിരലില്ല തന്നെ വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സെയിം ആണ്. നമ്മളല്ല പ്രാധാന്യമാണ്, ഇവര് തമ്മിലൊരു തർക്കമാണ്. ഇവര് തമ്മിലുള്ള തർക്കമാണെങ്കിൽ ഞാൻ പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള വിരൽ എന്ന് പറയുന്നത് തള്ളവിരലായിരിക്കും. ആ എന്നാ ഞാൻ പറയട്ടെ. ആ പറഞ്ഞ കാരണം എന്താ പറയണത്? തള്ളവിരൽ എന്ന് പറഞ്ഞാ അമ്മയല്ലേ വീട്ടിലെ സൂപ്പർ സ്റ്റാർ? ആ എന്നാ അങ്ങനെയല്ല. ഒന്നാമൻ ആര്, മുൻപില് നിൽക്കുന്നവൻ ആര്? ഞാൻ പറയാ ഉത്തരം. ആ പറഞ്ഞു. ആ പറ. തോറ്റു? ആ ഇല്ല, തോറ്റിട്ടില്ല. തള്ളവിരലാണെങ്കിൽ ഞാൻ ജയിച്ചു. ആ പറയട്ടെ. ചെറുവിരലാണ് കേമൻ. കാരണം ഏത് വലിയ ആളുടെ മുമ്പിൽ നിന്നാലും ഏത് ക്ഷേത്രത്തിൽ നിന്നാലും ദൈവത്തിന്റെ മുമ്പിൽ നിന്നാലും കൈപ്പ് കൂട്ടി നിൽക്കുമ്പോൾ ഒന്നാമനായി നിൽക്കുന്നത് ചെറുവിരലാണ്. ആ അപ്പൊ ആരാ കേമൻ? ആ മുമ്പിൽ നിൽക്കുന്നവനാണ് കേമൻ. ആ കേമൻ ഞാൻ തന്നെയാണ് കേമൻ. പക്ഷെ ടീച്ചർ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ മുമ്പിൽ നിൽക്കുന്നത് കേമൻ, നമ്മൾ ജയിച്ചു അതൊക്കെ ഓക്കെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ടീച്ചർക്ക് അന്ന് ക്ലാസ്സിൽ പഠിച്ചാല് മുന്നിലിരുന്ന കുട്ടീനെ ഓർമ്മയുണ്ടോ, ഏറ്റവും ബാക്കിലിരുന്ന അലമ്പുണ്ടാക്കിയ കുട്ടീനെയാണോ ഓർമ്മയുള്ളത്? അത് ഈ അലമ്പ് പിന്നിൽ ഉണ്ടാക്കുമ്പോ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അവരെ മുന്നിൽ കൊണ്ടിരുത്തും. അല്ല, എന്നാലും എപ്പോഴും ഓർക്കുന്നത് ആരെയാ? ഏറ്റവും പിന്നിൽ ഇരുന്ന് ബേളം ഉണ്ടാക്കിയവനെ തന്നെയല്ലേ? അതൊക്കെ തന്നെയാണ്, അവനെ അലമ്പെന്ന് മാറ്റാൻ വേണ്ടി നമ്മളെ മാറ്റോ ഇല്ലയോ എന്താവട്ടെ, ഏറ്റവും പിന്നിലിരിക്കുന്നവനെ, ഏറ്റവും പിന്നിലിരിക്കുന്നവനെ ആണല്ലോ ഓർക്കുന്നത്. അപ്പൊ ഈ വിരലുകൾ തമ്മിൽ, അല്ല വിരലിന്റെ കാര്യം വിട്ടേക്ക്, ഞാൻ ബാക്ക് ബെഞ്ചർ ആണ്, ഞാൻ ബാക്ക് ബെഞ്ചർ ആണ്, ഞാൻ ഒരു ലാസ്റ്റ് ബെഞ്ച് സ്റ്റുഡന്റ് ആണ്, ലാസ്റ്റ് ബെഞ്ചിലെ ലാസ്റ്റ് സ്റ്റുഡന്റ്. ആ പക്ഷെ എല്ലാ ടീച്ചർമാർക്കും ഇന്നും ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും എന്നെ അറിയാം. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാനിപ്പോ ഈ വിരലിന്റെ കാര്യത്തിൽ, ആ വിരലിന്റെ കാര്യത്തിൽ ഓക്കെ ആയിരിക്കാം, പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുന്നത് ബാക്കിൽ ഇരുന്നാലും മുമ്പിലേക്ക് വരാനുള്ള ത്രാണി നമുക്ക് ഉണ്ടെങ്കിൽ മുൻപില് നമ്മള് കൈ കൂപ്പി എവിടെ നിൽക്കുമ്പോഴും ഒന്നാമനായിട്ട് നിൽക്കുക ചെറുപോയി മാറി. എന്നാലും വിളിച്ചാൽ സന്തോഷം, ഈ ഒരു ഇൻഫർമേഷൻ തന്നതിന് താങ്ക് യു സോ മച്ച്. ഞാനും കൈകൂപ്പുന്നു, കൈകൂപ്പുമ്പോ ഈ ചെറുവിരൽ തന്നെ മുമ്പിൽ വെക്കുന്നു. അങ്ങനെ അവനാണ് കേമൻ എന്ന് പറയുന്നു, അമ്മയാണ് കേമൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തള്ളവിരലിനെ പറയുമെങ്കിലും നമുക്ക് എന്തായാലും അടുത്തൊരു കോളും കൂടി നോക്കാം. ഹലോ, ഹലോ റയാൻ. റയാൻ നമസ്കാരം. റയാൻ പെട്ടെന്ന് പറഞ്ഞു, ഒരു അക്ഷരം പറഞ്ഞു. ഡി, ഓപ്ഷൻ ഡി. പെട്ടെന്ന് നിർത്താൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്, പക്ഷെ ഇന്നിപ്പം ലേറ്റ് ആകുന്ന കാര്യമുണ്ട്. ഓക്കെ, പെട്ടെന്ന് പറ. ഡി തറുതല നമ്പർ കേട്ടോ റയാൻ. റയാൻ, അതായത് തറുതല, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പാടില്ല. ടി വിയിൽ ശ്രദ്ധിക്കണ്ട, ടി വിയിൽ ശ്രദ്ധിക്കല്ല, ഫോണിൽ ശ്രദ്ധിക്കേ, കോൾ കട്ടായി പോകും. ഓക്കെ, ഹലോ. അയ്യോ ഉമ്മ. ഹലോ. ആ ഉമ്മയുടെ പേരെന്താ?
റാഷിദ. ആ അതായത് തറുതല നമ്പറാണ്, തറുതല പറയണം, അതുപോലെ തന്നെ ഇടയിൽ നമ്പർ പറയണം, മലയാളമാണ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ആണ് മലയാളം, നെക്സ്റ്റ് നമ്പർ പറയണം. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. പിന്നെ ഇവര് എത്ര, എന്താണ് മോന്റെ പേരെന്തായിരുന്നു? ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂട. അവൻ എത്ര മണിക്ക്, 7 മണിക്ക് സ്കൂളിൽ പോവോ? ഏ, ഞാൻ ചോദിച്ചാ 7 മണിന്റെ 8 എവിടെ പോയി, 7 മണിന്റെ 8 എവിടെ പോയി? അതാണ് ഫോണ് മാറ്റി വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഔട്ടായി പോവും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അത് മോനൊരു ആഗ്രഹത്തിന്റെ അടുത്ത് വിളിച്ചാണ്. ഹലോ, എന്നെ എനിക്ക് ഒരു കോളും കൂടി എടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട്. ഹലോ, ഹലോ, ആരാ? ഹലോ, ഞാൻ സുനിതയാണേ. അത് ചെയർമാനോട് ഞങ്ങളുടെ ബെസ്റ്റ് വിഷസ് പറയണം, പിന്നെ മിനി മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ പറയണം കേട്ടോ. തീർച്ചയായിട്ടും, യു ബി എൽ ചാനൽ കുറെ നാളെ വാച്ച് ചെയ്യണം, 2000 തൊട്ട് തുടങ്ങിയപ്പോ തൊട്ട് നോക്കുന്നുണ്ട് കുറെ പ്രോഗ്രാംസ് ഒക്കെ, വളരെ നല്ല പ്രോഗ്രാംസ് ആണ്. അപ്പൊ ഫുൾ യു ബി എൽ ടീമിന് ബെസ്റ്റ് വിഷസ്. താങ്ക് യു വെരി മച്ച്. എന്തായാലും സന്തോഷം അറിയിക്കുന്നു, വീണ്ടും വിളിക്കുക, വീണ്ടും വിളിച്ചുകൊണ്ടേരിക്കാം. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ ഒരു ചെറിയ ബ്രേക്ക് പോയിട്ട് തിരിച്ചു വരാം. അത്ര പേര് ജയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ജയിച്ച ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സമ്മാനം കൊടുക്കാണ്ട്. അപ്പൊ ഞാൻ ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. സത്യമായിട്ട് ചെറിയ കഥപ്പെട്ട് ഞാൻ ഓടി, നിരഞ്ജം പകുതി ഓടി അങ്ങനെ കിട്ടിയതാണ്. ഒരാൾക്ക് സമ്മാനം കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവർക്കും സമ്മാനമുണ്ട്. ഈ കിട്ടിയിരിക്കുന്ന ഒരു സമ്മാനം മാത്രം അത് ക്രോക്കഡൈൽ പാർക്കിൽ പോകാനുള്ളതാണ്. ഇത് മാത്രമാണ് നറുക്കിട്ട് എടുക്കുന്നത്. ബാക്കി എല്ലാവർക്കും, ജയിച്ച എല്ലാവർക്കും സമ്മാനമുണ്ട്. 800-825-825 വിളിച്ചിട്ട് സമ്മാനം എടുക്കുക. ഹൃദ്യ ആണ് ജയിച്ചിരിക്കുന്നത്. ഹൃദ്യ, കൺഗ്രാചുലേഷൻസ്. ബാക്കിയുള്ളവർക്കും കൺഗ്രാചുലേഷൻസ്. പിന്നെ വിളിച്ച് പരാജയപ്പെട്ടവർക്കും ഒട്ടും മടിക്കണ്ട, തിങ്കളും ചൊവ്വാഴ്ചയും ഞാൻ ഇവിടെ വരുന്നുണ്ടാവും, നിങ്ങൾക്ക് വീണ്ടും ജയിക്കാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാവും. അപ്പൊ ഷർമിന ജയിച്ചിട്ടുണ്ട് കേട്ടോ. ഷർമിന എന്തായാലും ഷോ ഇത് നാളെ വിളിച്ചിട്ട് സമ്മാനം കളക്ട് ചെയ്യാൻ വേണ്ടി വിളിക്കുക. 800-825-825. അനുവും ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 800-825-825 എന്നുള്ള നമ്പറിൽ വിളിച്ചിട്ട് സമ്മാനം കളക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ എന്തായാലും വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സൈനിങ് ഓഫ്. സനീഷ് ചാക്ക വിത്ത് മീ, നിരഞ്ജൻ, നിഷാദ് ക, സച്ചുവായി, ടോണി, റാഫി, ആൻഡ് വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ബിബി ജോൺസൺ.